മഴ കനത്തതോടെ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം കനത്ത മഴയിൽ വീടുകളും റോഡുകളും തകർന്നു മലയോര മേഖലയിലും തീരദേശത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കനത്ത മഴയിൽ തിരുവനന്തപുരം കരിക്കകത്ത് വീട് തകർന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് നിരവധി വീടുകളിൽ വെള്ളം കയറി വെട്ടുകാട് ബാലനഗർ ഈന്തിവിളാകം മാധവപുരം പ്രദേശങ്ങളിലും വെള്ളം കയറി ശക്തമായ കാറ്റിൽ കോട്ടയം കുമരകത്ത് യാത്രയ്ക്കിടെ ഓട്ടോറിക്ഷയും ബൈക്കും നിയന്ത്രണം വിട്ടു മറിഞ്ഞു ചുഴലിക്കാറ്റിന് സമാനമായ അതിശക്തമായ കാറ്റാണ് പ്രദേശത്തുണ്ടായത് പരസ്യ ബോർഡുകൾ മറിഞ്ഞുവീണ് വീടുകളും തകർന്നു ഒരു വീട് പൂർണമായും മറ്റൊന്ന് ഭാഗികമായും തകർന്നത് ഇടുക്കിയിൽ നേരിയ തോതിലുള്ള മഴയാണ് നിലവിലുള്ളത് അങ്കണവാടികളും പ്രൊഫഷണൽ കോളേജുകളും അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലയിലെ ചെറിയ ഡാമുകളായ പാംബ്ല കല്ലാർകുട്ടി മലങ്കര ഡാമുകൾ തുറന്നിട്ടുണ്ട് ആലപ്പുഴയിൽ കനത്ത മഴയിൽ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ചിരപുരാതനമായ വള്ളിക്കുന്നം വട്ടക്കാട് ദേവീക്ഷേത്രത്തിലെ കളിത്തട്ടും മഴയിൽ തകർന്നു വയനാട് പനമരം മാത്തൂരിൽ നിരവധി കുടുംബങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് വിവിധയിടങ്ങളിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മുപ്പത്തിനാല് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു ബത്തേരി വൈത്തിരി താലൂക്കുകളിലാണ് ക്യാമ്പുകൾ ശക്തമായ കടൽക്ഷോഭത്തിൽ കാപ്പാട് കൊയിലാണ്ടി തീരദേശ റോഡ് തകർന്നു മാവൂർ ചെറുപ്പയിലെ റോഡുകൾ വെള്ളത്തിനടിയിലായി ഇരുവഴിഞ്ഞുപ്പുഴയിലും ചാലിയാറിലും ജലനിരപ്പ് ഉയർന്നു തീരദേശത്ത് തിരമാലകൾ ശക്തി പ്രാപിച്ചതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലപ്പുറം കൊണ്ടോട്ടിയിൽ മഴയെ തുടർന്ന് വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു ചേപ്പിലിക്കുന്ന് സ്വദേശി രാജേഷിന്റെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത് കാസർഗോഡ് കുറ്റിക്കോൽ പള്ളഞ്ചിപ്പുഴയിൽ കാർ ഒഴുക്കിൽപ്പെട്ടു കാറിലുണ്ടായിരുന്ന കാഞ്ഞങ്ങാട് സ്വദേശികൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മധുവാഹിനിപ്പുഴ കരകവിഞ്ഞതോടെ മധൂർ ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്